ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ലെയർ പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ ലെയർ പത്തിരി നിന്നും വ്യത്യസ്തമൊക്കെ ആയിട്ട് ഫില്ലിങ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട അരി നല്ലോണം കഴുകി 4-5 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറ് വെക്കണ അരിയാണ്, ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നേരിയ അരി ഉപയോഗിക്കട്ടോ. ഇനി നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയുടെ പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അരി വെള്ളത്തിലിടുമ്പോൾ 1 കൈപ്പിടി പൊന്നരി കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൽ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും വെച്ചിട്ട് നല്ലോണം അന്ന് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണേ. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ ഒരു നുള്ള് നാരങ്ങാനീരും ചേർത്തിട്ട് നല്ലോണം മസാല തേച്ചിട്ട് 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സവാള ഞാൻ ഈ ഒരു എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാളൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടിയും ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറോളം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൈകൊണ്ടൊന്ന് പിച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ ചിക്കൻ്റെ പീസുകൾ കടിക്കുന്നതാണ് ഇഷ്ടം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലോണം കട്ടിയാവരുത്, നല്ലോണം ലൂസും ആവരുത്, ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ലേശം നെയ്യ് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 കൈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഒന്ന് മൂടി വെക്കട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു ലെയറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ 1 ലെയർ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ അതാ നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും ഈ ഒരു ലെയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണോ അങ്ങനെ ഓരോ ലെയറും ചെയ്തെടുക്കട്ടോ. അങ്ങനെ നമ്മുടെ ലെയർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റുകയാണേ. അങ്ങനെ ഈ ഒരു മാവ് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. അതും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മാവ് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിന്നെയും മാവ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും ഇതിലേക്ക് വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും